വെൽക്കം ടു പി എസ് സി വേദ നമുക്കിന്ന് ഇന്ന് നടന്നിട്ടുള്ള പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നടന്നിട്ടുള്ള ഡ്രൈവർ എക്സാമിൻ്റെ അൻപത് മാർക്കിനുള്ള ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനാണ് നാഷണൽ പ്ലാനിങ് കൗൺസിൽ രൂപീകരിച്ചത് ചിത്രകൂടം ആരുടെ സ്മാരകമാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ സ്മാരകമാണ് ചിത്രകൂടം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലി എന്നറിയപ്പെടുന്നത് കൃഷി കൃഷിയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലി എന്നറിയപ്പെടുന്നത് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ദണ്ഡി യാത്ര ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി നാസ്ദാക്ക് നാസ്ദാക്കാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമികളാണ് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദിയുടെ കരയിലായിരുന്നു രവി നദി രവി നദിയുടെ കരയിലായിരുന്നു ഹാരപ്പ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ഹരിതവിപ്ലവത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ മെക്സിക്കോ ആണ് ഹരിതവിപ്ലവത്തിൻ്റെ ജന്മദേശം കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി അച്യുത മേനോൻ അച്യുത മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ കടുവയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഒരു ഇൻപുട്ട് ഉപകരണം ട്രാക്ക് ബോൾ ഇവിടെ തന്നിട്ടില്ലെങ്കിൽ ട്രാക്ക് ബോൾ ആണ് ഒരു ഇൻപുട്ട് ഉപകരണം ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആർ കെ ഷൺമുഖൻ ചെട്ടി ആർ കെ ഷൺമുഖൻ ചെട്ടിയാണ് ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിൻ ഗുരുജി ഗുരുജിയാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് കോപ്പർ നിക്കസ് കോപ്പർ നിക്കസ് ആണ് സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ വാൻഡ്രിഡ് വാൻഡ്രിഡ് ആണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ഭാരതത്തിൻ്റെ കേപ് കെന്നി ഏതാണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയാണ് ഭാരതത്തിൻ്റെ കേപ് കന്നടി സ്വതന്ത്ര സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗം കുറിച്ചർ മംഗളദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിലാണുള്ളത് പെരിയാർ പെരിയാറിലാണ് മംഗളദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ദാദാഭായ് നവറോജി ദാദാബായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം മലപ്പുറമാണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം വരുമാനം കൂടുതലും ചെലവ് കുറച്ചും കാണിക്കുന്ന ബജറ്റ് മിച്ച ബജറ്റ് വരുമാനം കൂടുതലും ചെലവ് കുറച്ചും കാണിക്കുന്ന ബജറ്റ് മിച്ച ബജറ്റാണ് പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സിഒ റ്റു പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം സിഒ റ്റു ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ കുത്തനെ ചെരുവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസം ഉരുൾപൊട്ടൽ കുത്തനെ ചെരുവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മനുഷ്യരിൽ നിന്ന് കോവിഡ് പത്തൊമ്പത് വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ മനുഷ്യരിൽ നിന്ന് കോവിഡ് പത്തൊമ്പത് വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല എറണാകുളം എറണാകുളത്താണ് കേരളത്തിലെ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് ലോക്ക്ഡൗണിന് ശേഷം പിൻ ലോക്ക്ഡൗണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ കെ എം എബ്രഹാം ലോക്ക്ഡൗണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു കെ എം എബ്രഹാം ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിന് ഡാഷാണ് ഒന്ന് ബൈ ആറാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷ പോക്സോ നിയമം നിലവിൽ വന്ന വർഷമേത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെ പറയുന്ന പേര് അയനാന്തം ഭൂവൽക്കത്തിന് താഴെയുള്ള കട്ടികൂടിയ മണ്ഡലം മാൻഡിൽ ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം ശ്രീലങ്ക ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വാ ദൗത്യം മംഗളയാൻ മംഗളിയാനാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യം കാറ്റിൻ്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ലോയിസ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം വാനില എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് മൂന്ന് തരത്തിൽ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്ക് ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ച് വർഷം ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ് എന്താണ് ഏക ഏക ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഏക ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അൻപത്തി അഞ്ച് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ അൻപത്തി അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂരാണ് ഡ്രൈവർ തസ്തികയിലെ അൻപത് ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അൻപത് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അതിനി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇനി വരുന്ന എൽ ജി എസ് എക്സാമിനും ഇതേ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത് ഓരോരുത്തരും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം